എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പോളൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോളക്കുള്ള ബാറ്റർ മിക്സിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാൽ ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഈ പോളക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ബാറ്ററിൻ്റെയും മസാലേൻ്റെയൊക്കെ അളവ് മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മൈദയുടെ അളവ് കൂട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള സോസ് പാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററി പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ആട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേറെ തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അരികിൽക്ക് തട്ടാതെ നോക്കുക കേട്ടോ. അരികിൽക്ക് തട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റാ റൗണ്ട് ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ അരികിൽ തട്ടിക്കാതെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പാത്രമാണെങ്കിൽ 3 മുട്ട മതി. ഇതിലേറെ വലിയ പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യാൻ കേട്ടോ, അത് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ മേലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം അരികിൽ നിന്ന് സെൻട്രലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ, എന്നാലേ കറക്റ്റ് അരികൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും ബാറ്റർ തട്ടാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പഴയ പാനോ തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അടപ്പ് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ അതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊരു വേറൊരു പാനിലേക്ക് മാറ്റാം. അതായത് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു പാനിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരു 1-2 മിനിറ്റൊക്കെ ഇതിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും ആ ഭാഗം ക്രിസ്പിയായി കിട്ടും. അതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോള അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്.